വൈദ്യുതി പായുന്ന കമ്പിവേലി കൂളായി പൊളിച്ച് കൃഷിയിടത്തിലേക്ക് സ്വതന്ത്രമായി വരുന്ന ഒരു കാട്ടാന കൊട്ടിയൂർ പഞ്ചായത്തിലെ പന്നിയാമലയിലെ കർഷകരുടെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് മാസം 3 കഴിഞ്ഞു. ഇതിനിടയിൽ അവൻ ഒരാളെ ശയ്യാവലംബനാക്കുകയും ഒരാളുടെ ജീവനെടുക്കുകയും ചെയ്തു കഴിഞ്ഞു. ഒരു ദിവസം പോലും അവധിയെടുക്കാതെ കൃത്യമായി കൃഷിയിടത്തിലിറങ്ങി ആവശ്യത്തിന് ഭക്ഷണവും കഴിച്ച് അവൻ ഇഷ്ടമുള്ള ഭാഗത്തുകൂടി തിരികെ കാട്ടിലേക്ക് പോകും. ഇതിനിടയിൽ അവന് തടസ്സമായി നിൽക്കുന്ന വൈദ്യുതി കമ്പിവേലി മുതൽ കുടിവെള്ള പൈപ്പ് വരെ വളരെ ശാസ്ത്രീയമായി തന്നെ അവൻ തകർക്കുകയും ചെയ്യും. വൈദ്യുതി കമ്പിവേലികൾ അതിവിദഗ്ധമായി തകർക്കുന്ന രീതി നാട്ടുകാരനായ കർഷകൻ പറയുന്നത് കേൾക്കൂ. ഈ ഫെൻസിംഗ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിലും ഫെൻസിംഗിൻ്റെ ഈ കമ്പിയുടെയൊക്കെ വിലക്കുറവും ഈ തൂണ് തിരിയ കനം കുറഞ്ഞ തൂണാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പം ആന വന്ന് അടുത്ത് നിൽക്കുന്ന മരങ്ങൾ തള്ളിയിട്ടിട്ടാണ് ഇത് ഈ ഫെൻസിങ്ങിൻ്റെ വരെയുള്ള വൈദ്യുതി പ്രവാഹം നിർത്തലാക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് അകലം നിൽക്കുന്ന റബ്ബർ മരം ആദ്യം ഒന്ന് മറിച്ചിട്ട് കുറച്ചൊന്ന് അത് ചാഞ്ഞു വന്നു. അതിനുശേഷം അതവിടെ നിർത്തിക്കൊണ്ട് അതിന് തോന്നി ഈ മരം ഫെൻസിങ്ങിലോട്ട് എത്തൂലാന്ന്. അപ്പോൾ അതിൻ്റെ ഫെൻസിങ്ങിനോട് അടുത്ത് നിൽക്കുന്ന മരത്തേലോട്ട് അത് പോയിട്ട് രണ്ടാമത് ആ മരം ഫെൻസിങ്ങിനടുത്ത് നിന്ന മരം റബ്ബർ മരം മറിച്ചിട്ട് കറണ്ട് കളഞ്ഞിട്ട് അതിന് ശേഷമാണിത് ഫോറസ്റ്റിനുള്ളിലേക്ക് കയറിപ്പോയത്. ഇതിന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ഈ ആനയ്ക്ക് ഈ കറണ്ട് കളയാനുള്ളത് ഏത് രീതിയിലാണ് കളയേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഈ ആന വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്കിത് ഇത് കാണും മനസ്സിലാകുന്നത്. ഇവിടുന്ന് ഈ ആന ഞങ്ങൾ ഓടിച്ചു വിട്ടതിന് ശേഷം ഇത് കാട്ടിക്കൂടെ തന്നെ കുറച്ച് മേലെ പോയി അവിടെ കയറി കൊച്ചുവര ബിനു എന്ന് പറയുന്ന ആളുടെ സ്ഥലത്ത് ചെന്നപ്പം അവർ പൈപ്പ് തോട്ടിൽ നിന്ന് പുഴയിൽ നിന്ന് വെള്ളം അടിക്കാനായിട്ട് പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്. ആ പൈപ്പ് കമ്പിവേലിയാണ് ഇതിൻ്റെ കറണ്ടുള്ളതാണെന്ന് വിചാരിച്ചിട്ട് അത് റബ്ബറ് അടുത്ത് നിന്ന് റബ്ബറ് ഈ പൈപ്പിൻ്റെ മേളിലേക്ക് മറിച്ചിട്ടിട്ടാണ് ഇത് കടന്നുപോയത്. കറണ്ട് തട്ടിയിട്ട് ഇതിന് പരിചയമുള്ളതാണ്, അതുകൊണ്ടാണ് ഇത് ഇത്ര വിദഗ്ധമായ രീതിയിലാണ് ആന അത് കൈകാര്യം ചെയ്ത് രക്ഷപ്പെട്ടു പോകുന്നത്. കാര്യം വ്യക്തമായല്ലോ അല്ലേ? കാര്യം വനം വകുപ്പ് ആത്മാർത്ഥതയോടെ തന്നെ സോളാർ വൈദ്യുത വേലി കർഷകരുടെ സുരക്ഷയ്ക്കായി എന്ന മട്ടിൽ വനാതിർത്തി നീളെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കാട്ടുമൃഗമായ ആനയ്ക്ക് അതൊന്നും ഒട്ടും പ്രശ്നമല്ലെന്നാണ് പന്നിയാമലയിലെ കമ്പിവേലികൾ തകർക്കുന്നതിൽ നിന്ന് വ്യക്തമാകുന്നത്. വൈദ്യുതി പ്രവാഹം നിലയ്ക്കും വിധത്തിൽ കമ്പിവേലി തകർക്കാൻ പാകത്തിനു നിൽക്കുന്ന മരം ഏതാണെന്നും അതിൻ്റെ നീളം എത്രയാണെന്നും മരവും കമ്പിവേലിയും തമ്മിലുള്ള അകലം എത്രയാണെന്നും നിമിഷ നേരം കൊണ്ട് കണക്കുകൂട്ടി മരം മറിച്ചിട്ട് കമ്പിവേലി തകർക്കാൻ അവന് സാധിക്കുന്നു. ഒരുപക്ഷെ ആ കമ്പിവേലി നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഉടമയ്ക്ക് പോലും ഇത്രയും ശാസ്ത്രീയമായി ഇക്കാര്യം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ഈ കാട്ടാന ഇതൊരു തവണയല്ല ഇങ്ങനെ ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ അവന് മുൻപരിചയവും പ്രവൃത്തി പരിചയവും ഉണ്ടെന്ന് വ്യക്തമാണ്. മാത്രമല്ല ഇവനെ തുരത്താൻ നടത്തുന്ന ശ്രമങ്ങൾ ഇപ്പോൾ പരാജയപ്പെടുന്ന സ്ഥിതിയുമാണുള്ളത്. പടക്കം പൊട്ടിച്ചാലും ബഹളം കൂട്ടിയാലും അവയെല്ലാം അവഗണിച്ച് അവൻ്റെ ഇഷ്ടത്തിന് മാത്രം പ്രവർത്തിക്കുന്ന സ്ഥിതിയാണുള്ളത്. മാത്രമല്ല പടക്കം പൊട്ടിക്കുന്നവർക്ക് നേരെ തിരിഞ്ഞാക്രമിക്കാനുള്ള പ്രവണതയും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ എന്നേക്കുമായി തുരത്താൻ ഗൗരവതരമായ നടപടികൾ വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉടനടി ഉണ്ടാകേണ്ടതുണ്ട്. അല്ലെങ്കിൽ കൃഷി നശിക്കുക മാത്രമല്ല ഇവനെടുക്കുന്ന ജീവനുകളുടെ എണ്ണവും കൂടുമെന്ന മുന്നറിയിപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ അവൻ്റെ പ്രകടനങ്ങൾ തെളിയിക്കുന്നത്. അതിനെ നേരിടാൻ ഈ പടക്കമൊന്നും പൊട്ടിച്ചാൽ പോരാ.